ഇതേപോലെ ഒരു ഫോർമൽ ഇമെയിലോ അല്ലെങ്കിൽ ഒരു ഫോർമൽ ലെറ്ററോ ഒക്കെ ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ മിക്കവരും തന്നെ ചെറുതായെങ്കിലും ഒന്ന് മടിക്കും. അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളും ഉണ്ടാവും. അതൊരു പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാവും, അതല്ലെങ്കിൽ ഈ വേർഡ്സ് എല്ലാം പ്രോപ്പറായിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നറിയാത്തതുകൊണ്ടാവും, അതല്ലെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വേർഡ്സ് എല്ലാം എങ്ങനെ പ്രൊഫഷണലായി ഫോർമലായി കുറെ കൂടെ ഭംഗിയായി അവതരിപ്പിക്കാം എന്നറിയാത്തതുകൊണ്ടും ആവാം. ഇതുപോലുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ ഏറ്റവും സിമ്പിളായി നിങ്ങൾക്ക് ഇതേപോലെ ഫോർമലായിട്ട് ഇമെയിലും ആ ലെറ്ററും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു യൂസ്ഫുൾ വെബ്സൈറ്റിനെ പറ്റി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിൽ മിക്കവർക്കും സംഭവിക്കുക, ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഫോർമൽ ഇമെയിലോ അല്ലെങ്കിൽ ഫോർമൽ ലെറ്ററോ ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഐഡിയ ഉണ്ടാവും, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കണം, ഏതൊക്കെ രീതിയിൽ അത് അവതരിപ്പിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് അത് എത്രത്തോളം ആപ്റ്റാണ് എന്നിങ്ങനെയുള്ള ഡൗട്ടാണ് മിക്കപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെ കുറെ കൂടെ ബെറ്ററായി കുറെ കൂടെ പ്രൊഫഷണലായിട്ട് ആളുകളിലേക്ക് അല്ലെങ്കിൽ റീഡേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ വെബ്സൈറ്റ് യൂസ്ഫുൾ ആവുക. ഈ വെബ്സൈറ്റിൻ്റെ പേര് wordtune.com എന്നാണ്. നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം, വളരെ സിമ്പിളായ ഒരു യൂസർ ഇൻ്റർഫേസാണ് ഈ വെബ്സൈറ്റിനുള്ളത്. അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിൻ്റെ എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രോം ബ്രൗസറിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി അത്തരത്തിൽ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് കാണാം. ആ ഡയലോഗ് ബോക്സിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ആ കണ്ടൻറ്റ് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തേക്കുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ തൊട്ട് താഴെ റീറൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ടൻറ്റിൻ്റെ ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഫോർമലായിട്ട് അല്ലെങ്കിൽ എങ്ങനെ പ്രൊഫഷണലായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ അവതരിപ്പിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കാണാൻ സാധിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ കുറച്ച് മുൻപ് ടൈപ്പ് ചെയ്ത ആ സെയിം കണ്ടൻറ്റ് ഞാൻ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം. ദെൻ ആ റീറൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഞാൻ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം ആ സെയിം കണ്ടൻറ്റിനെ എങ്ങനെ കുറേ കൂടെ ബെറ്ററായി ഫോർമലായി പ്രൊഫഷണലായി നമുക്ക് മാറ്റാം എന്നിങ്ങനെയുള്ള സജഷൻസ് എല്ലാം അവിടെ വരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ സജഷൻ കോപ്പി ചെയ്യുക, നമ്മുടെ കണ്ടൻറ്റിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായി വളരെ ഈസിയായി ഒരു പ്രൊഫഷണൽ ടച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഇമെയിലിനോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ലെറ്ററിനോ ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. സോ ഇത്തരത്തിൽ ഫോർമൽ ഇമെയിൽ ഫോർമൽ ലെറ്ററൊക്കെ ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് തികച്ചും യൂസ്ഫുള്ളാണ് ഈ ഒരു വെബ്സൈറ്റ്. അപ്പോൾ അത്തരക്കാരിലേക്ക് ഇവിടെ ഈ വീഡിയോ എത്തിക്കാനായിട്ട് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.